ബൈബിളിലൂടെ ഒരു തീർത്ഥയാത്ര ഈ പഠന പന്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ബൈബിൾ പഠനത്തിൻ്റെ പ്രാരംഭത്തിൽ ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിന് ശേഷമാണ് ഉൽപ്പത്തി പുസ്തകം മുതലുള്ള നമ്മൾ പഠനം ആരംഭിക്കുന്നത് ബൈബിൾ എന്താണ് അത് എങ്ങനെ രൂപം കൊണ്ടു അത് എങ്ങനെ വ്യാഖ്യാനിക്കണം ആ വ്യാഖ്യാനത്തിൻ്റെ തത്വങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് ബൈബിൾ പഠിക്കേണ്ടത് ബൈബിൾ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട തത്വങ്ങൾ എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം വ്യാഖ്യാനം ആവശ്യമുള്ള ഒരു പുസ്തകമാണ് ബൈബിൾ കാരണം ഏതാണ്ട് ഒരു ആയിരത്തി ഒരുന്നൂറ് കൊല്ലങ്ങൾ കൊണ്ടാണ് ബൈബിൾ ഇന്നത്തെ രീതിയിൽ രൂപം കൊള്ളുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ചില പശ്ചാത്തലങ്ങളുണ്ട് ഭാഷയുടെ വൈവിധ്യം സംസ്കാരത്തിൻ്റെ പശ്ചാത്തലം ഇതെല്ലാം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ബൈബിൾ നമ്മൾ വ്യാഖ്യാനിക്കാനായിട്ട് അപ്പോൾ ആദ്യത്തെ കാര്യം ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് കൊല്ലങ്ങൾ കൊണ്ട് രൂപം കൊണ്ട ബൈബിൾ അത് വ്യാഖ്യാനം ആവശ്യമുള്ള ഒരു പുസ്തകമാണ് ബൈബിളിൻ്റെ ചില ഭാഗം പ്രത്യേകിച്ച് പഴയ നിയമത്തിൻ്റെ ചില ഭാഗം മോശയുടെ കാലത്ത് തന്നെ എഴുതപ്പെട്ടതാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഉദാഹരണമായിട്ട് പുറപ്പാട് പുസ്തകം പതിനഞ്ചാമത് അധ്യായം യഹൂദജനം ചെങ്കടൽ കടന്നപ്പോൾ പാടിയ ആ പാട്ട് മോശയുടെ കീർത്തനം എന്നാണ് അറിയപ്പെടുന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു ഭാഷയുടെ ശൈലി വെച്ച് നോക്കി കഴിയുമ്പോൾ ബി സി പതിമൂന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരു കീർത്തനമാണെന്നാണ് പറയുന്നത് അതുപോലെ പുതിയ നിയമത്തെ ഏറ്റവും അവസാനത്തെ പുസ്തകം അത് ഏടി ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം അല്ലെങ്കിൽ രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ പകുതിയോടുകൂടി കാക്കും അങ്ങനെയാണെങ്കിൽ ഒരു ആയിരത്തി ഒരുന്നൂറ് കൊല്ലത്തെ ചരിത്രം കൊണ്ടാണ് ഇന്നത്തെ നമ്മൾ ബൈബിൾ കണക്കാക്കുന്ന ഈ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളും ഇന്നത്തെ രീതിയിൽ രൂപം പ്രാപിക്കുന്നത് അപ്പോൾ അതിൻ്റെ പുറയിൽ ഈ രചയിതാക്കളുടെ വ്യത്യസ്തത എത്രമാത്രം വ്യത്യസ്തമായ എഴുത്തുകാരാണ് അതിൻ്റെ പുറകിലുള്ളത് ഒരു പ്രാവശ്യം ക്ലാസ് നമ്മൾ കണ്ടു മനുഷ്യൻ്റെ ഭാഷയിൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം അപ്പോൾ പഞ്ചഗ്രന്ഥം മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള ആ ഗ്രന്ഥങ്ങൾ രഹിച്ചിട്ടുള്ള വ്യക്തികൾ ഈ ആയിരത്തി ഒരുന്നൂറ് കൊല്ലം ജീവിച്ച് വ്യത്യസ്ത കാലഘട്ടങ്ങളായിട്ട് ജീവിച്ചിരുന്നതാണ് അവരുടെ സാംസ്കാരിക പശ്ചാത്തലം ഭാഷ അവരുപയോഗിച്ച് പഴയ പഴയ നിയമം ഹീബ്രു ഭാഷയിലും പുതിയ നിയമം ഗ്രീക്കിലും പിന്നെ പഴയ നിയമത്തിൻ്റെ ചെറിയ ഭാഗം അറബേക് ഭാഷയിലും എഴുതപ്പെട്ടു അപ്പോൾ ഭാഷയുടെ വ്യത്യാസമുണ്ട് ഭാഷ തന്നെയും ഓരോ കാലഘട്ടത്തിൽ വ്യത്യാസപ്പെടുന്നുണ്ട് ഉദാഹരണമായിട്ട് നമ്മുടെ മലയാള ഭാഷ എടുക്കാം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ വീട്ടിൽ ചൊല്ലിയിരുന്ന പ്രാർത്ഥന മാതാ കർത്താവനാലഹ എന്നുള്ള പ്രാർത്ഥന വളരെ വ്യത്യസ്തമായിരുന്നു എൻ്റെ എന്നെ പഠിപ്പിച്ച പ്രാർത്ഥന ഇന്നത്തെ പ്രാർത്ഥനയിൽ വ്യത്യാസമാണ് കാരണം അന്നത്തെ പഴയ മലയാളത്തിലാണ് അപ്പോൾ പുതിയ മലയാളത്തിൽ ശൈലി ഈ അമ്പത് അറുപത് കൊല്ലങ്ങൾ കൊണ്ട് തന്നെ മലയാളത്തിൽ പോലും മാറ്റങ്ങൾ വരുന്നെങ്കിൽ ഈ ആയിരത്തി ഒരുന്നൂറ് കൊല്ലം കൊണ്ട് രൂപീകരിക്കപ്പെട്ട ആ ബൈബിളിൻ്റെ കാര്യത്തിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയുടെ സവിശേഷങ്ങൾ നോക്കണം അതുകൊണ്ട് തന്നെയാണ് ഭാഷകൾ സംസ്കാരങ്ങൾ സാഹിത്യ രൂപങ്ങളുടെ വൈവിധ്യം ഈ സാഹിത്യ രൂപത്തെപ്പറ്റി പറയുമ്പോൾ ബൈബിൾ വ്യാഖ്യാനിക്കേണ്ട കാര്യത്തെപ്പറ്റി ഒരു തത്വം പ്രത്യേകിച്ച് സ്വീകരിക്കുന്നതാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്ന സാഹിത്യ രൂപങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം തന്നെയുമല്ല ബൈബിളിൽ തന്നെ ചില സൂചനകളുണ്ട് ബൈബിൾ വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണെന്ന് നമുക്ക് അങ്ങനെയുള്ള ഏതാനും സൂചനകളിലേക്ക് കടക്കാം അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഒരു എത്യോപ്യൻ ഷണ്ടൻ കാര്യം പറയുന്നുണ്ട് ജറൂസലത്ത് നിന്നും ആരാധന കഴിഞ്ഞ് എത്തിയോപ്യയിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ഷണ്ഡൻ ഏശയാ പ്രവാചൻ്റെ പുസ്തകം വായിച്ചു കൊണ്ടിരുന്നെന്നും ഫിലിപ്പോസ് അത് കണ്ട് ആ ഷണ്ഡൻ്റെ അടുത്ത് ചോദിച്ചു വായിക്കുന്നു എല്ലാം മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഷണ്ടൻ പറഞ്ഞു ആരെങ്കിലും എനിക്ക് വ്യാഖ്യാനിച്ച് തരുന്നില്ലെങ്കിൽ ഞാനിതെങ്ങനെ മനസ്സിലാക്കും അപ്പോൾ ഫിലിപ്പോസ് ഷണ്ഡൻ്റെ കൂട്ടത്തിൽ കയറിയിരുന്ന് ആ ഭാവം വായിച്ചു കൊടുത്തു യേശുവിനെപ്പറ്റി വരാനിരിക്കുന്ന രക്ഷകനെ പറ്റി ഏഷ്യാപ്രവാചകൻ പറയുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു പിന്നീട് എത്തിയോപ്യക്കാരനായ ആ ഓഫീസർ ഞാനസ്നാനം സ്വീകരിച്ച കാര്യം അപ്പസ്തോലന്മാരുടെ നടു എട്ടാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട് അതുതന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ബൈബിളിൻ്റെ ചില ഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അത് എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരണം പോരാത്തതിനം പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായം ഇരുപത് മുതൽ ഇരുപത്തുന്ന വാക്യങ്ങളിൽ പത്രോസ് മുന്നറിയിപ്പ് തരുന്നുണ്ട് ആദ്യമേ തന്നെ നിങ്ങളിത് മനസ്സിലാക്കുവിൻ പ്രവചനങ്ങളൊന്നും ആരുടെയും സ്വന്തമായി വ്യാഖ്യാനത്തിനുള്ളതല്ല കാരണം പ്രവചനങ്ങളൊന്നും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല നേരെ മറിച്ച് പരിശുദ്ധാത്മാനാൾ സമ്മഹിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ് അപ്പോൾ പ പത്രോസിൻ്റെ ഈ സാക്ഷ്യത്തിൻ്റെ ആദ്യ ഭാഗം പത്രോസ് പറയുന്നത് എങ്ങനെയാണ് ആദ്യമേ തന്നെ നിങ്ങളിത് മനസ്സിലാക്കണം വിശുദ്ധ വിശുദ്ധലിഹിതങ്ങളൊന്നും ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ വേറെ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ട് അത് ആരാണ് എന്നുള്ളതാണ് തത്വത്തിലേക്ക് വരുമ്പോൾ ഉദ്ദേശിക്കുന്നത് പത്രോസോട് വ്യക്തമായിട്ട് പറയുന്ന കാര്യം ഇതാണ് ആദ്യം നിങ്ങളിത് മനസ്സിലാക്കണം വേദപുസ്തകം ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല പത്രോത്സവ തരുന്ന ആ മുന്നറിയിപ്പ് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അതുപോലെയാണ് പൗലൂസിയെ പറഞ്ഞിരിക്കുന്നത് ഗലാത്യാക്കെടുത്ത് ലേഖനം ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ പൗലൂസ് പറഞ്ഞ കാര്യം ഇതാണ് ഞങ്ങളോ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ തന്നെയോ വന്ന് ഞങ്ങൾ പ്രഘോഷിച്ച യേശുവിൽ നിന്നും വ്യത്യസ്തമായ ഒരു കർത്താവിനെ ഒരു യേശുവിനെ പ്രഘോഷിച്ചാൽ അവൻ ശബിക്കപ്പെട്ടവനാകട്ടെ വളരെ ശക്തമായ ശക്തമാവാക്കാൻ പൗലൂസ് ഉപയോഗിക്കുന്നത് അതിൻ്റെ അർത്ഥം അപ്പസ്തോലന്മാർ പ്രഘോഷിച്ച ആ വിശ്വാസത്തിൽ നിന്നും യേശുവിനെക്കുറിച്ച് തന്ന സാക്ഷ്യത്തിൽ നിന്നും വ്യത്യസ്തമായ സാക്ഷ്യങ്ങൾ നൽകുന്ന ഒരു സാഹചര്യം പൗലോസ് ഗലാത്തിയാലി സഭയ്ക്ക് എഴുതിയപ്പോൾ നിലവിലുണ്ടായിരുന്നു അതുകൊണ്ട് അവർ അവരെപ്പറ്റി പൗലോസ് എഴുതുന്ന ശക്തമായ താക്കിയതാണ് അപ്പോൾ ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ തന്നെയോ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവൻ ശപിക്കപ്പെട്ടവനായിട്ട് തന്നെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം വിശുദ്ധ വേദപുസ്തകം ഗ്രഹിക്കാനും മനസ്സിലാക്കാനും വിഷമമുള്ള കാര്യമാണ് ആ കാര്യം പത്ത് ദിവസത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഈ പൗരോസിൻ്റെ ലേഖനത്തെപ്പറ്റി പറയുമ്പോൾ പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൽ അവസാന ഭാഗം പറയുന്ന കാര്യം ഇതാണ് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വിഷമമുള്ള പല കാര്യങ്ങളുമുണ്ട് മറ്റ് പല ലിഖിതങ്ങളുടെയും കാര്യത്തിൽ ചിലർ അതേ വളച്ചു അപ്പോൾ പത്രോസിൻ്റെ കാലം മുതൽ തന്നെ വിശുദ്ധ വേദപുസ്തകത്തിലെ സൂചനകളും ആ പ്രവചനങ്ങളും എല്ലാം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു പോയിരുന്ന ഒരു പതിവുണ്ടായിരുന്നു ഇതെല്ലാം കൊണ്ടുപോയി തന്നെയാണ് പത്രോസിൻ്റെയും പൗരോസിൻ്റെ ലേഖനങ്ങളിൽ വ്യത്യസ്തമായ സൂചനകളുണ്ട് വേദപുസ്തകം എങ്ങനെ മനസ്സിലാക്കണം തന്നെയുമല്ല സഭയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇന്ന് ക്രൈസ്തവ സഭകൾ എന്നറിയപ്പെടുന്ന എത്രയോ സഭകളുണ്ട് കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സഭകളെല്ലാം ഇന്ന് നിലവിലിരിക്കുന്നത് ബൈബിളിനെ പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാടിൻ്റെ പശ്ചാത്തലത്തിലാണ് ബൈബിളിലെ ചില ഭാഗങ്ങൾ എങ്ങനെ അവർ വ്യാഖ്യാനിക്കുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും സഭകൾ വ്യത്യസ്തമായിട്ട് ഈ ലോകത്തിൽ ഉള്ളതെന്നൊരു കാര്യം ഓർമ്മിക്കാം ഇത് സഭയുടെ ചരിത്രം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് കത്തോലിക്കാ സഭയുടെ വീക്ഷണത്തിൽ അത് വേദപുസ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ബൈബിൾ വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടത് എന്നുള്ള ആ കാര്യം നമ്മൾ അല്പം കൂടെ വിശദമായിട്ട് കാണാം അപ്പോൾ ജുരുക്കത്തിൽ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ ബൈബിൾ വ്യാഖ്യാനം ആവശ്യമുള്ള ഒരു പുസ്തകമാണ് എത്യോപ്യക്കാരൻ ഓഫീസർ പറഞ്ഞ ആ കാര്യം പത്രോസിൻ്റെയും പൗരോസിൻ്റെയും ലേഖനത്തിലുള്ള സൂചനകൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതാണ് ബൈബിൾ വ്യാഖ്യാനം ആവശ്യമുള്ള ഒരു ഗ്രന്ഥമാണ് ആയിരത്തി ഒരുന്നൂറ് കൊല്ലങ്ങൾ കൊണ്ടാണ് ആ ബൈബിൾ ഇന്നത്തെ രീതിയിൽ നമുക്ക് രൂപം കൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്തെല്ലാം തത്വങ്ങളാണ് ബൈബിൾ വ്യാഖ്യാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട ആ തത്വങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ കാര്യം പഴയ നിയമം യേശുവിൽ ഇഷുവിൽ പൂർത്തിയാവുന്നു ഞാൻ രണ്ട് ബിബ്ലിക്കൽ ടെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലൂക്കാട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തേഴാമത്തെ വാക്യവും യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാമത് അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പതുള്ള വാക്യങ്ങളും എം ആ ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ നമ്മൾ കർത്താവ് അവർക്ക് ശിക്ഷപ്പെടുന്ന കാര്യം പ്രത്യക്ഷപ്പെടുന്ന കാര്യമാണ് ഈ ലൂക്കാട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ പറയുന്നത് അപ്പോൾ ഒരു അപരിചിതനെ പോലെ ഉദ്ധിതനായ കർത്താവ് അവരുടെ കൂട്ടത്തിൽ വന്നു എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ഏഴാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും തന്നെപ്പറ്റി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു അങ്ങനെയാണെങ്കിൽ മോശയുടെ നിയമങ്ങൾ തോറ പ്രവാചകന്മാർ നബീം സങ്കീർത്തനങ്ങൾ കെത്തുബീം ഇത് മൂന്നും മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിൽ അത് പൂർത്തിയാക്കപ്പെട്ടു എന്ന രീതിയിലാണ് അപ്പോൾ യേശു ക്രിസ്തുവിലേക്കാണ് പഴയ നിയമം വിരളിച്ചുകൂടുന്നത് അപ്പോൾ പഴയ നിയമം മനസ്സിലാക്കേണ്ടതും പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് പുതിയ നിയമം വരുന്നത് അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലെ പല ഭാഗങ്ങളും ഇന്ന് ക്രൈസ്തവർ അതേപടി അംഗീകരിക്കുന്നില്ല അതിൻ്റെ കാരണം ഇതാണ് പഴയ നിയമം യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു മലയിലെ പ്രസംഗത്തിൽ മത്താട് സുവിശേഷം അഞ്ച് ആറ് ഏഴ് ഈ മൂ അധ്യായങ്ങൾ ഇതാണ് കർത്താവിന് മലേല പ്രസംഗങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ മലയല പ്രസംഗത്തിൽ ആറ് പ്രാവശ്യം കർത്താവ് പറയുന്നുണ്ട് ഇങ്ങനെ പറയപ്പെട്ടതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിയമം നീക്കിക്കളയാനുള്ള പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നത് അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളും യേശുവിൻ്റെ വ്യക്തിത്വവും ആയിട്ട് യോജിച്ചു പോകാത്ത ഒരു കാര്യങ്ങളും പഴയ നിയമത്തിൽ നിന്നും നമ്മൾ സ്വീകരിക്കുന്നില്ല ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ പഠനങ്ങളും അവിടുത്തെ വ്യക്തിത്വവുമായിട്ട് യോജിച്ചു പോകാത്ത ഒരു കാര്യങ്ങളും പഴയ നിയമത്തിൽ നമ്മൾ സ്വീകരിക്കുകയില്ല പഴയ നിയമം വായിച്ചു നോക്കുമ്പോൾ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് ഇതൊക്കെ കളക്കുന്നത് പക്ഷേ ഈശോ പറഞ്ഞത് എന്താണ് നിങ്ങൾ ശത്രുവിനെ എതിർത്ത് നിൽക്കരുത് ഒരു കർണത്ത് അടിക്കുന്നവൻ കാണിച്ചു കൊടുക്കണം മോശയുടെ നിയമത്തിൽ അപ്പം കല്ലിന് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് ഇതായിരുന്നു എന്നാൽ പുതിയ മുത്തലേക്ക് കടക്കുമ്പോൾ അത് നമ്മൾ കളയുകയാണ് അതുകൊണ്ട് പഴയ നിയമത്തിൽ ഉള്ള ഒരു ധാർമ്മികതയല്ല പുതിയ നിയമത്തിലേക്കുള്ളത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പഴയ നിയമത്തിൻ്റെ ധാർമ്മികതയല്ല പുതിയ നിയമത്തിലുള്ളത് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ധാർമ്മികതയാണ് അതുപോലെ പഴയ നിയമത്തിൽ ദൈവത്തെ യാവേ യഹോവ എന്ന് വിളിച്ചിരുന്നു പുതിയ നിയമത്തിൽ നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് പിതാവെ എന്നാണ് കാരണം ഈശോ പഠിപ്പിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുകയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അപ്പോൾ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്ന കാര്യത്തിൽ പോലും മാറ്റം വന്നു പഴയ നിയമത്തിൽ ശാപതമാചരിച്ചിരുന്നു പുതിയ നിയമത്തെ കർത്താവിൻ്റെ ഉദ്ധാനത്തിൻ്റെ ദിവസമായ ഞായറാഴ്ചയാണ് ആചരിക്കുന്നത് അതുകൊണ്ട് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായി അത് യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടതായിട്ട് നമ്മൾ കണക്കാക്കണം പഴയ നിയമം മനസ്സിലാക്കാനും അതിൻ്റെ ഇന്ന് അതിൻ്റെ സാങ്കത്യം എന്തെന്ന് മനസ്സിലാക്കാനും ചിന്തിക്കുന്നത് പഴയ നിയമം യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പഠനങ്ങളും യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വവുമായി യോജിച്ചു പോകാത്ത ഒരു കാര്യങ്ങളും പഴയ നിയമത്തിൽ നമ്മൾ സ്വീകരിക്കുന്നില്ല രണ്ടാമത്തെ ഒരു തത്വം ഇതാണ് യേശുവിൽ പൂർത്തിയായ രക്ഷാകര സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ വേണം പഴയ പഴയനിമിത് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ ആ ആശയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈശോ പറഞ്ഞു നീക്കിക്കളയാനല്ല പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നത് അപ്പോൾ അത് വെച്ച് നോക്കണം പഴയ നിമിമത്തിലെ പല കാര്യങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നില്ല എന്നൊക്കെ ചിലത് പറയുമ്പോൾ അർജിൻ്റെ കാര്യം ഇതാണ് പുതിയനിമത്തിൽ യേശുവിൻ്റെ ചൈതന്യം അനുസരിച്ചാണെങ്കിൽ പഴയനിമിമത്തിലെ കാര്യങ്ങൾ നമ്മൾ എടുക്കും അങ്ങനെയാണ് ചിലത് ചോദിക്കും എന്നാൽ ഈ പഴയ നോങ്ങ് മാറ്റാൻ പാടില്ലേ ബൈബിൾ കൊണ്ടുനടക്കാൻ എളുപ്പമായിരിക്കുമല്ലോ പഴയ നോങ്ങ് മാറ്റും യേശു ക്രിസ്തുവിലാണ് അതിൻ്റെ പൂർണ്ണ വന്നെങ്കിൽ അത് സാധിക്കില്ല കാരണം പഴയ നിയമവും പുതിയ നിയമവും കൂടെ കൂടുന്നതാണ് രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണം തന്നെയുമല്ല പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലമല്ലാതെ പുതിയ നിയമം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ശരിയാണ് പഴയ നിയമത്തിലെ പല ഭാഗങ്ങളും അപ്രസക്തമായി തീർന്നിട്ടുണ്ട് എന്നാൽ ഈ ദൈവത്തിന് ഒരു രക്ഷാകര പദ്ധതിയാണ് അതാണ് മൂന്നാമത്തെ തത്വം കൊണ്ട് വന്നിട്ടിരിക്കുന്നത് പഴയ നിയമവും പുതിയ നിയമവും ദൈവത്തിൻ്റെ ഏക രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നുള്ളു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം ഒന്നുമുതൽ നാലുവരുടെ വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ദൈവം അബ്രാഹത്തെ വിളിച്ചപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ നിന്നെ ഒരു ജനതയാക്കും നിനക്കൊരു രാജ്യം നൽകും നിൻ്റെ സന്തതിയിലൂടെ നിങ്ങളുടെ നിന്റെ സന്തതിയിലൂടെ ലോകത്തെ മുഴുവനും ഞാൻ അനുഗ്രഹിക്കും യഥാർത്ഥത്തിൽ ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അബ്രാഹത്തോട് പറഞ്ഞ ഈ മൂന്ന് വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ ചരിത്രമാണ് ഇതിൽ രണ്ടെണ്ണം പഴയ നിയമത്തിൽ പൂർത്തിയായി അബ്രാഹത്തിൻ്റെ സന്തതികളെ ദൈവം ഒരു ജനതയാക്കി തീർത്തു അബ്രാഹത്തിൻ്റെ സന്തതികൾക്ക് ദൈവം ഒരു രാജ്യം നൽകി എന്നാൽ അബ്രാഹത്തിൻ്റെ സന്തതിയിലൂടെ സിംഗിൾഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലോകത്തെ അനുഗ്രഹിക്കുന്ന ആ കാര്യം അത് പുതു നിയമത്തിലാണ് പൂർത്തീകരിക്കപ്പെട്ടത് അബ്രാഹത്തിൻ്റെ സന്തതി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ് അതുകൊണ്ടാണല്ലോ മത്താട് സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ അത് തുടങ്ങുന്നതന്നെ എങ്ങനെയാണ് മത്തായുടെ സുവിശേഷം ഒന്നാമധ്യായം ഒന്നാമത്തെ വാക്യം അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവിദൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ജനാവലി ഗ്രന്ഥം അപ്പോൾ അബ്രാഹത്തിൻ്റെ സന്തതി ഈ അബ്രാഹത്തിൻ്റെ സന്തതിയിലൂടെ ദൈവം ലോകത്തെ അനുഗ്രഹിച്ചതിന് ചരിത്രമാണ് പുതിയ നിയമം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ ബൈബിളിൻ്റെ ഒരു നിർവചനം കൂടെ കൊടുക്കാൻ പറ്റും വാട്ട് ഇസ് ദ ബൈബിൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞു ബൈബിൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഭാഷയിൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം അത് ബൈബിളിനെ പറ്റിയുള്ള ഒരു നിർവചനമാണ് വേണമെങ്കിൽ ബൈബിളിനെ പറ്റി വേറൊരു നിർവചനം എടുക്കാം അബ്രാഹത്തോട് ചെയ്ത മൂന്ന് വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ ചരിത്രമാണ് ബൈബിൾ പഴയ നിയമവും പുതിയ നിയമവും കൂടെ കൂടുന്നത് അപ്പോൾ മൂന്നാമത്തെ തത്വമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് പഴയ നിയമവും പുതിയ നിയമവും ദൈവത്തിൻ്റെ ഏക രക്ഷാകരുടെ പദ്ധതിയുടെ ഭാഗമാണ് നാലാമത്തെ ഒരു പ്രിൻസിപ്പിൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കണം അത് യോഹന്നാൻ സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത്താമ വാക്യത്തിൽ കർത്ത സുവിശേഷം പറയുന്നൊരു കാര്യമുണ്ട് യേശു പ്രവർത്തിച്ച വേറെയും കാര്യങ്ങളുണ്ട് അവയെല്ലാം ഇവിടെ എഴുതപ്പെട്ടിട്ടില്ല ഇവ തന്നെയും എഴുതപ്പെട്ടത് യേശു ദൈവപുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അങ്ങനെ വിശ്വസിക്കുക വഴി അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടി ഇതിനാണ് സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് ഈ കാര്യം തന്നെ വേറെ വാക്കുകളിൽ പൗരോസിലിയ പറയുന്നുണ്ട് രണ്ട് തിമൂത്തി മൂന്ന് പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ കണ്ടതാണ് വിശുദ്ധ ഗ്രന്ഥമെല്ലാം വിശുദ്ധ ലിഹിതമെല്ലാം ദൈവനിവേശിതമാണ് ദൈവനിവേശിതമായതുകൊണ്ട് അപ്പോൾ സ്ഥലം പറയുകയാണെങ്കിൽ നാല് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയുള്ള പരിശീലനത്തിനും അപ്പോൾ ഇതാണ് ലക്ഷ്യം അപ്പോൾ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തിനു വേണ്ടി ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നു നമ്മളെ ശാസ്ത്രതത്വങ്ങൾ പഠിപ്പിക്കാനോ അതുപോലെങ്കിൽ ചരിത്രം പഠിപ്പിക്കാനോ ഒന്നുമല്ല ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് അതല്ല ബൈബിളിലെ ലക്ഷ്യം ഇത് ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക ആ അങ്ങനെ വിശ്വസിക്കുക വഴി അവൻ്റെ നാമത്ത് നിങ്ങൾക്ക് ജീവനുണ്ടാകണം അങ്ങനെ ജീവനുണ്ടാകേണ്ട പ്രക്രിയയിലാണ് പ്രബോധനം ശാസനം തെറ്റുതിരുത്തൽ നീതിയുള്ള പരിശീലനം ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടി ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നുവോ അത് മനസ്സിൽ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ടാകും നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴും നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട പ്രിൻസിപ്പിളാണ് കണക്കാക്കേണ്ടത് ഇനിയും ഏതാനും തത്വങ്ങൾ കൂടി ബൈബിൾ വ്യാഖ്യാനവുമായിട്ട് ബന്ധമുണ്ട് ബൈബിളിലെ സാഹിത്യ രൂപങ്ങൾ മനസ്സിലാക്കണം അത് വളരെ വിശാലമായിട്ടുള്ള ഒരു രംഗമാണ് സാഹിത്യ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറയുന്ന ഒരാശയം അവതരിപ്പിക്കുകയാണെങ്കിൽ അത് ഗത്യമായിട്ടും അവതരിപ്പിക്കാം പദ്യമായിട്ടും അവതരിപ്പിക്കാം പദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് പദ്യത്തിന് സ്വാഭാവികമായിട്ടും അലങ്കാരങ്ങളുണ്ട് സന്ധി സമാസം വൃത്തങ്ങൾ ഈ പദ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വർണ്ണനകളുണ്ട് അപ്പോൾ ഏതെങ്കിലും എഴുതപ്പെട്ട ഒരു ഒരു സാഹിത്യ രൂപം അത് ഗത്യമാണോ പദ്യമാണോ എന്ന് നോക്കണം ഇത് ഗത്യമാണെങ്കിൽ അത് ഒരു കഥയാകാം ചെറുകഥ ഒരു നോവലാകാം അതുമല്ലെങ്കിൽ ഒരു വർണ്ണനയാകാം ഒരു വിവരണമാകാം ഒരു ഡയറി പോലെ കാര്യമാത്ര പ്രസക്തമായി എഴുതുന്ന ഒരു കാര്യമാകാം അപ്പോൾ ഏത് സാഹിത്യ രൂപം ഉപയോഗിച്ചാണ് ഒരു ആശയം അവതരിപ്പിച്ചിരിക്കുന്നത് ആ സാഹിത്യ രൂപം മനസ്സിലാക്കണം ഇപ്പോൾ ഉദാഹരണമായിട്ട് പത്ത് പൗലൂസിൻ്റെ ലേഖനങ്ങളിലും പഴയ ദിനത്തിലെല്ലാം കാണുന്നതാണ് വ്യത്യസ്ത സാഹിത്യ രൂപങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബൈബിളിൻ്റെ ഒരു ഭാഗം മനസ്സിലാക്കുന്നത് അത് ആദ്യമേ ഗത്യമാണോ പദ്യുമാണോ എന്ന് നോക്കണം അത് ഗത്യമാണെങ്കിൽ തന്നെ ഏത് സാഹിത്യ രൂപത്തിൽ ഉൾപ്പെടണം നമുക്കെല്ലാവർക്കും അറിയാം ഒരു ക്രോണിക്കൽ അല്ലെങ്കിൽ ഒരു ഡയറി നമ്മൾ മനസ്സിലാക്കുന്നതുപോലെയല്ല നോവൽ മനസ്സിലാക്കേണ്ടത് നോവലാണെങ്കിൽ അത് കഥാപാത്രങ്ങൾ വിശദീകരിക്കുന്ന കുറേ വർണ്ണനകളൊക്കെയുണ്ട് അതൊന്നും ആ പ്രധാനപ്പെട്ട ആശയവുമായിട്ട് നേരിട്ട് ബന്ധങ്ങളായിരിക്കണമെന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പരിഗണന അതായത് സാഹിത്യ രൂപത്തെ പറ്റിയുള്ള പരിഗണനകൾ കൂടി ബൈബിൾ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വേറൊരു തത്വം ഇതാണ് ബൈബിൾ എഴുതപ്പെട്ട കാലത്തിൻ്റെ പശ്ചാത്തലം ചരിത്രം സംസ്കാരം തുടങ്ങിയവ മനസ്സിലാക്കണം ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എ ടെക്സ്റ്റ് ഹാസ് ടു ബി ഇൻറ്റർപിറ്റഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് കാരണം ഇപ്പോൾ പൗലോസ്ലി എഴുതിയ പല കാര്യങ്ങൾ ഒന്നാം നൂറ്റാണ്ടിലെ പലസ്തീനായിട്ട് പ്രത്യേക സാഹചര്യത്തിലാണ് ആ സാഹചര്യം അതിൻ്റെ സാംസ്കാരിക പശ്ചാത്തലം അതെന്താണെന്ന് മനസ്സിലാക്കിയെങ്കിലേ അപ്പസോൽ എന്താ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഒരു തത്വമായിട്ട് പറഞ്ഞിരിക്കുന്നത് ബൈബിൾ എഴുതപ്പെട്ട കാലത്തിൻ്റെ പശ്ചാത്തലം ചരിത്രം സംസ്കാരം തുടങ്ങിയവ മനസ്സിലാക്കണം ഇനി വേറൊരു തത്വം പറയുന്നത് ബൈബിൾ ഒരു ചരിത്ര ഗ്രന്ഥമോ ശാസ്ത്ര ഗ്രന്ഥമോ അല്ല ഒരു മതാത്മക ഗ്രന്ഥമാണ് ഇറ്റ് ഇസ് എ റിലീജിയസ് ബുക്ക് ഇറ്റ് ഈസ് നോട്ട് എ ബുക്ക് ഓഫ് ഹിസ്റ്ററി ഇറ്റ് ഈസ് നോട്ട് എ ബുക്ക് ഓഫ് സയൻസ് ബട്ട് ഇറ്റ് ഇസ് എ റിലീജിയസ് ബുക്ക് ഒരു റിലീജിയസ് ബുക്ക് മതാത്മക ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് അത് റിലീജിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ദൈവവുമായിട്ട് മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന മനുഷ്യനും മനുഷ്യനുമായിട്ട് ബന്ധിപ്പിക്കുന്ന റിലീജിയൻ എന്നുള്ള പദം തന്നെ റെ ലേ ഗാരെ ബന്ധിപ്പിക്കുക കൂട്ടിയിണക്കുക എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ദൈവത്തെയും മനുഷ്യനെയും കൂട്ടിയിണക്കുന്ന സംഗതി അതാണ് മതം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള പ്രതിപാദ്യമാണ് ബൈബിളിലുള്ളത് അതുകൊണ്ടാണ് ഇതൊരു ശാസ്ത്രഗ്രന്ഥമായിട്ടോ ഒരു ചരിത്രഗ്രന്ഥവുമായിട്ടല്ല നമ്മൾ ബൈബിളിനെ സമീപിക്കേണ്ടത് ചരിത്രപരമായ സൂചനകളുണ്ട് കാരണം രക്ഷാകര ചരിത്രം അരങ്ങേറുന്നത് ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ചരിത്രത്തിൻ്റെ അംശങ്ങൾ കാണാം പക്ഷേ ചരിത്ര സത്യങ്ങൾ പഠിപ്പിക്കുകയല്ല ഒരു പക്ഷേ നമ്മുടെയൊക്കെ പോരായ്മ മതവും ശാസ്ത്രവും തമ്മിലുള്ള ആ വൈരുദ്ധ്യങ്ങൾ ചിലപ്പോഴൊക്കെ സംഘടനകൾ പോലും ഉണ്ടായത് ബൈബിൾ ഒരു ചരിത്രഗ്രന്ഥമായിട്ടോ അതുമല്ലെങ്കിൽ ഒരു ശാസ്ത്രഗ്രന്ഥമായിട്ടോ എടുത്തപ്പോഴാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ബൈബിൾ ഒരു ചരിത്ര ഗ്രന്ഥമോ ശാസ്ത്രഗ്രന്ഥമോ അല്ല മറിച്ച് ഒരു ഗ്രന്ഥമാണ് പിന്നീട് അടുത്തൊരു പ്രിൻസിപ്പിളാണ് വിശുദ്ധ ഗ്രന്ഥത്തെ സഭയുടെ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണം ഇത് പലർക്കും അത്ര പെട്ടെന്ന് ഒരു കാര്യമല്ല വേദപുസ്തകം പോലും എഴുതപ്പെട്ട പാരമ്പര്യമാണ് ബൈബിൾ എഴുതപ്പെടുന്നതിന് മുമ്പ് സഭയുണ്ടായിരുന്നെന്ന് ഓർമ്മിക്കണം പഴയനിമിത്തേം സംബന്ധിച്ചിടത്തോളം യഹൂദ വിശ്വാസികളുടെ സമൂഹവും പുതിയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ആദിമസഭയുടെ സമൂഹവും സഭയാണ് നിശ്ചയിച്ചത് ഏതെല്ലാം പുസ്തകങ്ങളാണ് ബൈബിളിലുള്ളത് അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് പോലെ ബൈബിൾ മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യണം കാരണം സഭയാണ് ബൈബിൾ അത് കാത്തുസൂക്ഷിക്കുകയും ഏതെല്ലാം പുസ്തകങ്ങളാണ് ബൈബിൾ ഉള്ളതെന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അതാണ് പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം സഭയുടെ സഭയുടെ പഠനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കാൻ എന്ന് പറയുന്നത് കാരണം ബൈബിൾ തന്നെയും ഒരുതരം പാരമ്പര്യമാണ് യേശുവിനെക്കുറിച്ചുള്ള അപ്പസ്തോലിക പാരമ്പര്യമാണ് അത് തലമുറകളായിട്ട് കൈമാറി വന്നത് ലിഖിത രൂപത്തിലായി അതെല്ലാം കാത്തു കാത്തുസൂക്ഷിച്ചത് സഭയാണ് ആ സഭയുടെ പാരമ്പര്യം അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ടാണ് കത്തോലിക്കാസഭ വളരെ ഇൻസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു കാര്യം ഇതാണ് സഭ വേദപുസ്തകം മനസ്സിലാക്കേണ്ടത് സഭയുടെ പശ്ചാത്തലത്തിൽ സഭയുടെ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കാരണം വേദപുസ്തകം ഉണ്ടാകുന്നതിന് മുമ്പ് സഭയുണ്ടായിരുന്നു വേദപുസ്തകം സഭയുടെ പുസ്തകമാണ് അതുകൊണ്ട് തന്നെയാണ് ബൈബിൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും സഭ അതെങ്ങനെ മനസ്സിലാക്കുന്നു എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ള പശ്ചാത്തലത്തിലാണ് അപ്പോൾ അതിനു പുറമേ ഏതാനും ചില പരിഗണന കൂടെ ഈ കാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു ബൈബിൾ ടെക്സ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു വാച്യാർത്ഥമുണ്ട് വാചിയാർത്ഥമുണ്ട് അർത്ഥമുണ്ട് ഇതൊരു പറയുന്നത് വാച്യാർത്ഥം ലിറ്ററൽ സെൻസ് പൂർണ്ണമായ അർത്ഥം ഫുള്ളർ സെൻസ് വാച്യാർത്ഥം അത് ആ ഭാഷയിൽ എഴുതപ്പെട്ടപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ആ വാക്കുകളുടെ അർത്ഥം എന്താണ് എന്നാൽ പൂർണ്ണമായ അർത്ഥം വ്യാപകമായ അർത്ഥം എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റിന് പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ആകപ്പാടുള്ള പശ്ചാത്തലത്തിൽ രക്ഷാകര കർമ്മ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തർത്ഥമാണുള്ളത് നമുക്കൊരു ടെക്സ്റ്റ് എടുക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം വളരെ പരിചിതമായ ഒരു വാക്യമാണ് അതിൻ്റെ വാച്യാർത്ഥം എന്താണ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം എന്താണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് ദൈവം ആദ്യ മാതാപിതാക്കളോട് പറയുന്ന കാര്യമാണ് ഞാൻ നീയും നിൻ്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കും അവൻ നിൻ്റെ തല തകർക്കും അപ്പോൾ സത്യത്തിൽ ആ പരതീശാലെ പശ്ചാത്തലത്തിൽ ഇത് സ്ത്രീയോടും പാമ്പിനോടും പിശാചിനോടും പറയുന്ന ഒരു വാചകമാണ് അതാണ് അതിൻ്റെ വാച്യാർത്ഥം മനുഷ്യകുലത്തിൻ്റെ വിജയത്തെപ്പറ്റി പറയുന്നത് അതിൻ്റെ ഫുള്ളർ സെൻസ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര കർമ്മത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ടെക്സ്റ്റിൻ്റെ അർത്ഥം എന്താണ് ആരാണ് പിശാചനെ തല തകർത്തത് യേശു ക്രിസ്തുവാണ് അപ്പോൾ ആ യേശു ക്രിസ്തുവിൻ്റെ അമ്മ ആരാണ് മറിയും അതുകൊണ്ട് സഭ പറയും ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ പറ്റിയാണ് സൂചനയുള്ളത് ഞാൻ കാരണം ഞാൻ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും എന്നുള്ള ആ ഭാഗം പൂർണ്ണമായിട്ടും യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര കർമ്മത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ വ്യാപകമായ പൂർണ്ണമായ അർത്ഥം എന്ന് പറയുന്നത് സർപ്പത്തിൻ്റെ തലയെ തകർത്തത് യേശു അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയത്തിപ്പൊരു സൂചനയുണ്ടെന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് ഈ ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ ആയാലും പതിനഞ്ചാമത്തെ ആ വാക്യത്തെ സ്വാഭാപിതാക്കന്മാർ പ്രോട്ടോ എവഞ്ചേലിയും എന്ന് പറയാറുണ്ട് ഒന്നാമത്തെ സുവിശേഷം യേശുക്രിസ്തു തിന്മയുടെ ശക്തിയെ അതിജീവിക്കുന്ന സൂചനയായിട്ട് ഉൽപ്പത്തി പുസ്തകം തന്നെ പറഞ്ഞിരിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വാച്യാർത്ഥവുമുണ്ട് പിന്നെ ബൈബിളിൻ്റെ പൂർണ്ണമായ അർത്ഥവും ഇനിയും ബൈബിൾ വ്യാഖ്യാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ ദൈവം തന്നെ നമ്മുടെ ഹൃദയം തുറക്കേണ്ടിയിരിക്കുന്നു വലിയൊരു സൂചനയുണ്ട് ലൂക്കാട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ വീണ്ടും ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ച എം്മാവുസ് പോയ ശിഷ്യന്മാരുടെ കഥയാണത് കർത്താവ് അതിന് ആ അങ്ങനെ നടന്നുപോയ അപ്പസ്തോലന്മാർക്ക് മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും തന്നെപ്പറ്റി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു പിന്നീട് ഇതേപ്പറ്റി അവർ പറയുന്നത് വിശുദ്ധ ഗ്രന്ഥങ്ങൾ തൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ അവൻ അവരുടെ ഹൃദയം തുറന്നു ദൈവം ഹൃദയം തുറന്നെങ്കിലേ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു എംമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയം ദൈവ വചനം മനസ്സിലാക്കാനായിട്ട് കർത്താവ് തന്നെ ഹൃദയം തുറന്നു കൊടുത്തു അപ്പോൾ മാനുഷികമായ പഠനങ്ങൾ സ്വാഭാവികമായിട്ടും അതെല്ലാം നമ്മെ സഹായിക്കുമെങ്കിലും ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെയാണ് മത്താട് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നൊരു കാര്യം ഇതാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ ഞാൻ നിനക്ക് നന്ദി പറയുന്നു കാരണം നീ ഇവ ജ്ഞാനികളിലും വിവേകികളിലും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ദൈവീക രഹസ്യം മനസ്സിലാക്കുന്നത് ശിശുക്കളുടെ പോലെ ഹൃദയമുള്ളവർക്കാണ് നിർമ്മല ഹൃദയത്തെ ദൈവത്തെ ദൈവത്തെക്കാണെന്ന് പറയാറുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുകയും പഠിക്കുകയും വ്യാഖ്യാനം ഒക്കെ ചെയ്യുമ്പോൾ ഹൃദയ നൈർമ്മല്യത്തിൻ്റെ ആവശ്യമാണ് സൂചിപ്പിക്കുന്നത് ദൈവത്തോടുള്ള തുറവിയുള്ള മനസ്സ് അതുകൊണ്ടാണല്ലോ ബൈബിൾ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് പ്രാർത്ഥനാത്മയോടുള്ള അന്തരീക്ഷത്തിലായിരിക്കണം പ്രാർത്ഥനയോട് കൂടിയായിരിക്കണം ദൈവം തന്നെ കടന്നു വന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം നമുക്ക് തരുമ്പോഴാണ് അത് വചനത്തിൻ്റെ അർത്ഥവും ആഴവും വ്യാപ്തിയും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബൈബിൾ വ്യാഖ്യാനവും പഠനവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാകത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട് ബൈബിൾ വ്യാഖ്യാനം ആവശ്യമുള്ള ഒരു ഗ്രന്ഥമാണ് കാരണം ആയിരത്തി ഒറുന്നൂറ് കൊല്ലം കൊണ്ടാണ് ബൈബിൾ ഇന്നത്തെ രീതിയിൽ നമുക്ക് ലഭിക്കുന്നത് ഈ ആയിരത്തി അറുന്നൂറ് കൊല്ലത്തെ ചരിത്രത്തിൽ അനേകം ഗ്രന്ഥകർത്താക്കൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയുടെ വൈവിധ്യം സാംസ്കാരിക പശ്ചാത്തലത്തിൻ്റെ വ്യത്യാസം അതുമല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ പ്രത്യേകത അതിലുപയോഗിച്ചിരിക്കുന്ന സാഹിത്യ രൂപങ്ങളുടെ പ്രത്യേകത ഇതെല്ലാം മനസ്സിലാക്കിയെങ്കിലാണ് നമുക്ക് ഈ ടെക്സ്റ്റ് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ തന്നെയുമെല്ലാം ബൈബിളും പാരമ്പര്യവും തമ്മിലുള്ള ബന്ധം ഇത് ബൈബിൾ തന്നെ ഒരു പാരമ്പര്യമാണെന്ന് ഓർമ്മിക്കണം കാരണം ആദിമസഭ അപ്പസ്തോലന്മാരുടെ പ്രഘോഷണം അവർക്ക് ലഭിച്ചത് പാരമ്പര്യമായിട്ട് കാത്തുസൂക്ഷിച്ചു വന്നത് ലിഖിത രൂപത്തിലായത് അതുകൊണ്ടാണ് ബൈബിൾ മനസ്സിലാക്കേണ്ടത് സഭ അതെങ്ങനെ പഠിപ്പിക്കുന്നു എങ്ങനെ മനസ്സിലാക്കുന്നു എന്തെ പശ്ചാത്തലത്തിൽ വേണമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം ഓരോ വ്യക്തിക്കുമുണ്ട് സംശയമൊന്നുമില്ല എന്നാലും ആത്യന്തികമായിട്ട് ഈ ദൈവത്തിൻ്റെ വചനം എന്താണ് അർത്ഥമാക്കുന്നത് മനസ്സിലാക്കുന്നത് ആ കാര്യത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലിറ്ററൽ സെൻസ് ആൻഡ് ദ ഫുള്ളർ സെൻസ് ലിറ്ററൽ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ആ വാക്കുകളുടെ അർത്ഥം എന്താണ് അതൊരു അർത്ഥമായിട്ട് നമുക്ക് കിട്ടും അതാണ് വാച്യാർത്ഥം എന്നാൽ രക്ഷാകര രക്ഷാകരഹിസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ടെക്സ്റ്റിൻ്റെ അർത്ഥം എന്താണ് അതാണ് ഫുള്ളർ സെൻസ് എന്ന് പറയുമ്പോൾ അവസാനമായിട്ടൊരു കാര്യം കൂടി ഓർമ്മിക്കണം നമ്മൾ കൈക്കിട്ടിരിക്കുന്ന ബൈബിൾ ഇത് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പി ഒ സി ബൈബിളാണ് ഈ പി ഒ സി ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന മലയാള ഭാഷ ഇത് പഴയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട പഴയ നിയമം മലയാളത്തിലേക്ക് ആക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഗ്രീക്കിലുള്ളത് മലയാളത്തിലേക്കാക്കിയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് ഒരു ഭാഷയിൽ എഴുതപ്പെട്ട കാര്യം വേറെ ഒരു ഭാഷയിലേക്ക് വരുത്തുമ്പോൾ നൂറ് ശതമാനവും ഒറിജിനൽ ഭാഷയിലുള്ള ആശയം കൊണ്ടുവരാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഒരു സെമിറ്റിക് ഭാഷ ഹീബ്രു പോലുള്ള ഒരു ഭാഷയ്ക്കാണെങ്കിൽ ഒരേ വാക്കുകൾക്ക് പല അർത്ഥമുണ്ട് പല അർത്ഥ തലങ്ങളുണ്ട് പരിഭ പരിഭാഷപ്പെടുത്തുമ്പോൾ അനേകം സാധ്യതകളിൽ നിന്നും അതിൽ നിന്ന് ഒരു സാധ്യതയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ നിവേശിതത്വം ദ ഡിവൈൻ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അത് ട്രാൻസ്ലേഷൻസിനില്ല എഴുതിയിരിക്കുന്ന ബൈബിളിനും അതാണല്ലോ പഴയ നിയമത്തിൻ്റെ ഒറിജിൻ ഗ്രീക്കിൽ എഴുതപ്പെട്ട പുതിയ നിയമത്തിനും അതിനാണ് ദൈവ സ്വഭാവമുള്ളത് അതേസമയം ഈ വിവർത്തനങ്ങൾക്കോ അതുമായിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻസിന് അതിന് ദൈവ നിമിഷം കൊടുക്കില്ല കാരണം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അനേകം സാധ്യതകളിൽ നിന്നും ഒരു പ്രത്യേക സാഹചര്യം എടുത്തിരിക്കുകയാണ് ഞാൻ ചിലപ്പോഴൊക്കെ ചെറിയ ഗ്രൂപ്പിൽ ഇതേപ്പറ്റി എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട് അവരെ കൊണ്ടൊരു എക്സസൈസ് ചെയ്യിക്കാറുണ്ട് ഉദാഹരണമായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ കുറെക്കൂടെ എളുപ്പമുണ്ടാവുമല്ലോ വെൻ മേരി സോ ദ ഏഞ്ചൽ ഷി വാസ് ഫ്രൈറ്റൻഡ് അതൊന്ന് ആക്കുകയാണെങ്കിൽ അത് അനേകം മലയാള കുഹൃത്തങ്ങളുടെ സാധ്യതയുണ്ട് മറിയും മാലാഹയെ കണ്ടപ്പോൾ ഭയപ്പെട്ടു മറിയും മാലാഹിയെ കണ്ടപ്പോൾ ഭയചകുതിയായി മറിയും മാലാഹിയെ കണ്ടപ്പോൾ പേടിച്ചരണ്ടു മറിയും മലാഹിയെ കണ്ടപ്പോൾ ഇത് കർത്തവ്യത മൂഢയായി മറിയും മാലാഹയെ കണ്ടപ്പോൾ ആധുനിക മലയാളത്തിൽ വണറടിച്ചു നിന്നു ഇങ്ങനെ എത്രയോ പരിഭാഷ അതിന് സാധ്യതയുണ്ട് വെൻ മേരി സോ ദ ഏഞ്ചൽ ഷി വാസ് ഫ്രൈറ്റൻഡ് ഇംഗ്ലീഷിൽ നിന്നുള്ള ഈ ഈ ഒരു വാചകം മലയാളത്തിലേക്ക് മലയാളത്തിലേക്കിപ്പോൾ തന്നെ നാലഞ്ച് വാചകം കണ്ടു ഇതുപോലെ തന്നെയാണ് പഴയ പഴയനിമത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പുതിയ നിമത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഹീബ്രുവിലും ഗ്രീക്കിലും ഉള്ള ഒരു വാചകം അത് നമ്മൾ മലയാളത്തിലേക്ക് ആക്കുമ്പോൾ അത് പരിഭാഷപ്പെടുത്താൻ അനേകം സാധ്യതകളുണ്ട് അതിലുള്ള ഒരു സാധ്യതയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ് പല തരത്തിലുള്ള വിവർത്തനങ്ങളുള്ളത് മലയാളത്തിൽ തന്നെയാണ് നമുക്കറിയാം ഏറ്റവും അധികം ഇന്ന് കേരളത്തിൽ പ്രചാരത്തിരിക്കുന്ന പി ഒ സി ബൈബിളാണ് ഇതിന് മുമ്പ് സത്യവേദ പുസ്തകം എന്ന പേരിലുള്ള ഒരു ബൈബിളുണ്ടായിരുന്നു അതുമല്ലെങ്കിൽ ഉപ്പാണി ബൈബിൾ എന്ന പേരിൽ കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച ബൈബിളുണ്ട് ഓശാന ബൈബിളുണ്ട് മാണിക്കത്രുടെ ബൈബിളുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം മലയാളത്തിലുള്ള വേർഷൻസാണ് ഇംഗ്ലീഷിലാണെങ്കിൽ നാൽപ്പത്തിയേഴ് വ്യത്യസ്ത തലങ്ങളിലുള്ള ഇംഗ്ലീഷ് പ്രിപാർഷൻ ഉണ്ടെന്ന് പറയുന്നത് അതെല്ലാം ഹീബ്രുവിൽ നിന്നും ഗ്രീക്കിൽ നിന്നും പരിഭാഷപ്പെടുത്താനുള്ള അനേകം സാധ്യതകളിൽ ഒരെണ്ണം ഉപയോഗിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബൈബിളിൻ്റെ വ്യാഖ്യാനവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഭാഷയിൽ നിന്നും മൊഴിമാറ്റം നടത്തുമ്പോൾ അതിൽ ഏറ്റവും അടുത്ത ആ സാഹചര്യത്തിനനുസരിച്ച് ഒരർത്ഥമാണ് എടുക്കുന്നത് ചിലപ്പോഴൊക്കെ ആളുകൾ ചോദിക്കുകയും ഇങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ഭാഷ അറിയാൻ പാടില്ലാത്തവർക്ക് ഗ്രീക്കും ഹീബ്രുവും അറിയാൻ പാടില്ലാത്തവർക്ക് ഇത് ഈ കൈ കിട്ടിയിരിക്കുന്ന ബൈബിൾ ഇത് വേദവസ്തുവാണെന്ന് എങ്ങനെ ഉറപ്പിക്കാം അവിടുമാണ് സാധാരണ പണ്ഡിതന്മാരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരിക്കും ബൈബിൾ പരിഭാഷ നടത്തേണ്ടത് സഭയുടെ ഏറ്റവും ശ്രദ്ധയോടുകൂടി നടത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു പരിഭാഷ തരുമ്പോൾ അത് മൂല ഗ്രന്ഥത്തോട് ഏറ്റവും വിശ്വസ്തമാകത്ത രീതിയിൽ പരിഭാഷപ്പെടുത്താറുണ്ട് തന്നെയുമെല്ലാം ഭാഷ വികസിക്കുന്നതനുസരിച്ചുള്ള പരിഭാഷയ്ക്ക് മാറ്റം വരും ഒരേ വാക്കിന് തന്നെ കാലം മാറുമ്പോൾ അർത്ഥവ്യത്യാസങ്ങൾ വരാറുണ്ട് അതനുസരിച്ച് ഭാഷയുടെ വിവർത്തനത്തിനും വ്യത്യാസം വരും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബൈബിൾ വ്യാഖ്യാനവുമായിട്ട് ബന്ധപ്പെടുത്തി സൂക്ഷിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ബൈബിളിൻ്റെ പഠനത്തിലേക്ക് കടക്കുമ്പോൾ ബൈബിൾ വ്യാഖ്യാന സംബന്ധമായ കാര്യങ്ങളിൽ ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ബൈബിളിൻ്റെ വിവർത്തനങ്ങളെ പറ്റിയും ബൈബിളിൻ്റെ കയ്യെഴുത്ത് പ്രതികളെ പറ്റിയുമാണ് അങ്ങനെ രണ്ട് വിഷയങ്ങൾ കടന്നിട്ടായിരിക്കും നമ്മൾ ഉൽപ്പത്തി പുസ്തകം കൊണ്ട് തുടങ്ങുക അപ്പോൾ ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെല്ലാം ബൈബിൾ പഠനത്തിലേക്ക് നമ്മെ നയിക്കുന്ന ചില ആമുഖ പഠനങ്ങളാണ് അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ക്ലാസ്സിൽ ബൈബിൾ ദൈവനിവേശിത ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പഴയ നിയമത്തിൻ്റെയും പുതു നിയമത്തിൻ്റെയും ഖ്യാനൻ്റെ രൂപീകരണത്തെപ്പറ്റി നമ്മൾ കണ്ടു അതുപോലെ തന്നെ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട തത്വങ്ങൾ ഇത്രയും കാര്യങ്ങൾ കണ്ടതിന് ശേഷം ഇനി ബൈബിളിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ ബൈബിളിൻ്റെ വ്യത്യസ്തമായ വിവർത്തനങ്ങൾ അതെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും